റിപ്പോർട്ടുകളിലേക്ക്. കോട്ടയം ചേരും ചുവടിൽ വാഹനാപകടത്തിൽ നാലുപേരായി ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. വൈക്കം എറണാകുളം റൂട്ടിലോടുന്ന ബസ്സാണ് കാറിലിടിച്ചത്. മരിച്ചത് ഉദയംപേരൂർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലുപേരാണ്. വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, ഒരു കുടുംബത്തിലെ നാലുപേരാണ് മരിച്ചത്. ബസിന്റെ അമിത വേഗത തന്നെയാണ് അപകട കാരണമെന്ന് തന്നെയാണോ ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്? വിശദാംശങ്ങൾ. സൗമ്യ, ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്നാൽ ഈ ബസിനെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബസിന്റെ ഡ്രൈവർ ക്ലീനർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വൈക്കം പോലീസ് ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇപ്പൊ ഏറ്റവും ലഭിക്കുന്നത്. ആ ബസിന്റെ അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് കാരണം. ആ അമിത വേഗതയും അശ്രദ്ധയോടുകൂടിയുള്ള ഡ്രൈവിംഗുമാണ് പേരിലാണ് ഇപ്പോൾ ഈ ബസിനും ഈ ബസ്സിലെ ഡ്രൈവർക്കും കേസെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 5:30 വൈക്കത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഇവരൊരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത്. ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. വിശ്വനാഥൻ, അതുപോലെ തന്നെ ഉമ്മ ഗിരിജ, പിന്നെ മകൻ സൂരജ്, മകൻ അനിത എന്നിവരാണ് മരിച്ചത്. ഇവരൊരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അപകടമുണ്ടായത്. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വഴിപാട് നടത്തുന്നതിനായിട്ട് ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിൽ പോവുകയായിരുന്നു സംഘം. അപ്പോഴാണ് ഈ ഒരു കാറ് മൂന്നും കൂടിയ ജംഗ്ഷനിൽ വെച്ചൊരു സ്വകാര്യ ബസ് ഈ വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയത്. തൃപ്പൂണിത്തുറയിൽ നിന്നാണ് ഇവർ യാത്ര ആരംഭിച്ചത്. തൃപ്പൂണിത്തുറയിൽ നിന്നും വൈക്കം വഴി ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതായിരുന്നു ഈ കുടുംബത്തിന്റെ ലക്ഷ്യം. ഈ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബസ്സിനെതിരെയും തൊഴിലാളികൾക്കെതിരെയും ഇപ്പോൾ വൈക്കം പോലീസ് നടപടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ കസ്റ്റഡിയിലുണ്ട്. സൗമ്യ, മനീഷ്, ബസ്സിലെ ജീവനക്കാർ പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്ക് മേൽ ചുമത്താനുള്ള സാധ്യതകൾ കാണുന്നത്? ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് അമിത വേഗത, ബസിന്റെ അമിത വേഗത, അശ്രദ്ധയോടുകൂടി ഉള്ള നരഹത്യ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സൗമ്യ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഈ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുന്നതാണ്. ശരി, വളരെ വ്യക്തമാണ്. മനീഷാണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം ചേരും ചൂടിൽ വാഹനാപകടത്തിൽ 4 മരണം. ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. സ്വകാര്യ ബസ് അമിത വേഗതയിൽ കാറിലേക്ക് പാഞ്ഞ് ഇടിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ. ബസ്സിലെ ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. 25 കോടി പേർ പണിമുടക്കിലാണ് നിരക്കും. രാജ്യത്തെ വിവിധ മേഖലകളെ പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്നതാകും പണിമുടക്ക്. രാജ്യത്തിന്റെ സമരചരിത്രത്തിൽ പുതിയ അധ്യായമാകാൻ പോവുകയാണ് രാജ്യവ്യാപക പണിമുടക്ക്. ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ശക്തമായ പ്രതിഷേധം അടയാളപ്പെടുത്തുന്ന സമരത്തിനാണ് രാജ്യം സാക്ഷിയാകാൻ ഒരുങ്ങുന്നത്. CITU അടക്കമുള്ള 10 ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് പണിമുടക്ക്. സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ട്രേഡ് യൂണിയൻ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിരുന്നു. വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം തയ്യാറാകാഞ്ഞതിനാൽ പരാജയപ്പെട്ടു. 25 കോടി ആളുകൾ പണിമുടക്കിൽ അണിനിരക്കുമെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. सड़क पर होते हुए वो ऐलान करते हैं जो 8 तारीख दिखाना है ये सरकार. രാജ്യ തലസ്ഥാനമായ ദില്ലി അടക്കം പ്രധാന നഗരങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്കി പ്രകടനം നടത്തും. കർഷകരും കർഷക തൊഴിലാളികളും സമരത്തിന് പിന്തുണയുമായി ഗ്രാമീണ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവിതരണ സമ്പ്രദായം സാർവത്രികവൽക്കരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നടപടികൾ സ്വീകരിക്കുക, എല്ലാ തൊഴിലാളികൾക്കും പ്രതിമാസം 21,000 രൂപയിൽ കുറയാത്ത മിനിമം വേതനം ഉറപ്പാക്കുക തുടങ്ങിയ 13 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പൗരത്വ നിയമ ഭേദഗതി, ദേശീയ പൗരത്വ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എന്നിവ നടപ്പിലാക്കുന്നതിൽ നിന്ന് പിന്മാറുക എന്ന സുപ്രധാന ആവശ്യവും സമരമുദ്രാവാക്യമാണ്. കൈരളി ന്യൂസ്, ദില്ലി. ജെഎൻയു വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി സിനിമാ താരങ്ങളായ മഞ്ജു വാര്യരും നിവിൻ പോളിയും പൃഥ്വിരാജും 3 പേരും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് JNUവിൽ ആസൂത്രിത അക്രമത്തിനിരയായ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സംഘപരിവാർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധവുമായി സിനിമാ താരങ്ങളായ മഞ്ജു വാര്യരും നിവിൻ പോളിയും പൃഥ്വിരാജും രംഗത്തെത്തി. JNU എന്നത് ഒരു രാജ്യത്തിന്റെ അറിവിന്റെ അടയാളമാണ്.
അവിടെ പഠിച്ച പലരുമാണ് ഇന്ന് നമ്മളെ നയിക്കുന്നതും ഭരിക്കുന്നതും. അവരുടെ രാഷ്ട്രീയം പലതായിരുന്നുവെങ്കിലും അവരുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യാനാകില്ലെന്നും പുറത്തുനിന്നുള്ളവർ കൂടിച്ചേർന്ന് ഇരുളിന്റെ മറവിൽ ആക്രമണം നടത്തുന്നുവെന്ന് പറയുമ്പോൾ അതിലെ രാഷ്ട്രീയം എന്തായാലും തുണയ്ക്കാനാകില്ല എന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സംഘപരിവാർ ക്രിമിനൽ സംഘം നടത്തിയ ആക്രമണത്തിൽ പ്രതികരണവുമായി നടൻ നിവിൻ പോളിയും രംഗത്തെത്തി. ജെ എൻ യുവിൽ സംഭവിച്ചത് ഭയാജനകവും ആശങ്കജനകവുമാണെന്ന് നിവിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചു. നിങ്ങൾ എന്ത് പ്രത്യയശാസ്ത്രത്തിനായി നിലകൊള്ളുന്നു, എന്ത് കാരണത്താലാണ് നിങ്ങൾ പോരാടുന്നത്, ഇതിന്റെ അവസാനം എന്താണ് എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അക്രമവും നശീകരണ പ്രവർത്തനവുമല്ല ഒരിക്കലും ഒന്നിനും ഉത്തരം നൽകുക. അഹിംസ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ കൊളോണിയലിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിപ്ലവം എന്ന വാക്ക് സ്വയമേവ അക്രമത്തിനും അധാർമികതയ്ക്കും വേണ്ടിയുള്ള ആഹ്വാനത്തിന് തുല്യമാണെന്നും പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. പോരാട്ട ചരിത്രത്തിൽ പുത്തൻ അധ്യായം രചിച്ച ഡിവൈഎഫ് ലോങ് മാർച്ചിന് ഉജ്ജ്വല സമാപനം. ഇന്ത്യ കീഴടങ്ങില്ല, നമ്മൾ നിശബ്ദരാകില്ല എന്ന മുദ്രാവാക്യവുമായി തിരൂരിൽ നിന്നും ആരംഭിച്ച യൂത്ത് മാർച്ച് കോഴിക്കോട് കടപ്പുറത്ത് സമാപിച്ചു. സമാപന ചടങ്ങിൽ ലക്ഷങ്ങളാണ് പങ്കെടുത്തത്. പൌരത്വ നിയമത്തിന്റെ മറവിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള ബിജെപി സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു ഡിവൈഎഫ്ഐയുടെ ലോങ് മാർച്ച്. സ്വാഗൻ ട്രാജഡിയുടെ സ്മരണ കേന്ദ്രമായ തിരൂരിൽ നിന്നും ജനുവരി 4 ആരംഭിച്ച മാർച്ച് കിലോമീറ്ററുകൾ താണ്ടിയാണ് സ്വാതന്ത്ര്യസമരത്തിന്റെ വീരസ്മരണകളിരമ്പുന്ന കോഴിക്കോട് കടപ്പുറത്തെത്തിയത്. 10,000 യുവജനങ്ങൾ ഒരേ സമയം മാർച്ചിൽ അണിനിരുന്നു. ദേശീയപാതയിൽ 100 പേർ ജാഥയെ അഭിവാദ്യം ചെയ്തു. വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ളവർ ഞങ്ങളുടെ ഈ മാർച്ചിന് പിന്തുണയുമായി എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞങ്ങൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭത്തെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഡിവൈഎഫ്ഐക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ്, ആവേശം അനുഭവം പകരുന്നതായിരുന്നു ഈ മാർച്ച്. വരും അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് പോവുക. ലോങ് മാർച്ച് സമാപന കേന്ദ്രത്തിലെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കടപ്പുറം ജനനിമിഷമായി. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജനനായകനെ ആവേശപൂർവ്വമാണ് യുവജനങ്ങൾ വരവേറ്റത്. പൌരത്വ നിയമത്തിനെതിരെയുള്ള പ്രചാരണങ്ങളുമായി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാനാണ് ഡിവൈഎഫ്ഐ തീരുമാനം. പി വി കുട്ടൻ, കോഴിക്കോട്. കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ പ്രളയ സഹായമില്ല. 2019 ഗുരുതരമായ പ്രളയം നേരിട്ട കേരളം 2,101 crore സെപ്റ്റംബർ 7 കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. അതേസമയം 7 സംസ്ഥാനങ്ങൾക്കായി 5,908 crore അധിക സഹായം നൽകാൻ കേന്ദ്രം തീരുമാനിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള സമിതിയുടേതാണ് തീരുമാനം. അസം, ഹിമാചൽ പ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾക്കാണ് പ്രളയം, മണ്ണിടിച്ചിൽ, മേഘവിസ്ഫോടനം തുടങ്ങിയ ദുരന്തങ്ങളിൽ കേന്ദ്ര സഹായം നൽകുന്നത്. എന്നാൽ കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ പ്രളയ സഹായമില്ല. 2018 മഹാപ്രളയത്തിന് ശേഷവും കേരളത്തിന് മതിയായ കേന്ദ്ര സഹായം ലഭിച്ചിരുന്നില്ല. രാഷ്ട്രീയ പകപോക്കലാണ് ഇതിനു പിന്നിലെന്ന ആരോപണം അന്നേ ഉയർന്നിരുന്നു. പ്രളയ ദുരന്തം നേരിടുവാൻ അസമിന് 616.63 crore ഹിമാചൽ പ്രദേശിന് 284.93 crore കർണാടകത്തിന് 1,869.85 crore മധ്യപ്രദേശിന് 1,749.73 crore മഹാരാഷ്ട്രയ്ക്ക് 956.93 crore ത്രിപുരയ്ക്ക് 63.32 crore ഉത്തർപ്രദേശിന് 367.17 crore എന്നിങ്ങനെയാണ് കേന്ദ്ര സഹായം. അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് തീരുമാനമെടുത്തത്. 2019-20 കാലഘട്ടത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി 27 സംസ്ഥാനങ്ങൾക്ക് 868.33 crore അനുവദിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമനും ആഭ്യന്തരം, ധനകാര്യം, കൃഷി മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും നീതി ആയോഗ് അധികൃതരും യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇടവേള വാർത്തകളിലേക്ക്. മുല്ലപ്പള്ളിക്കെതിരെ പോരും മുറുകുന്നു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയും CPMവുമായി ചേർന്ന് സംയുക്ത സമരം വേണ്ടെന്ന KPCC തീരുമാനത്തെ തള്ളി പ്രവർത്തകർ. വിശദാംശങ്ങളുമായി PV ജോഷില ചേരുന്നുണ്ട്. ജോഷില, നമുക്കറിയാം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസിലെ പ്രവർത്തകരൊക്കെയും സംയുക്ത സമരവുമായി സഹകരിച്ചപ്പോൾ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു.
ഇപ്പോൾ എന്താണ് പ്രശ്നം, വിശദാംശങ്ങൾ? സൗമ്യ, നേരത്തെ തന്നെ ഈ പ്രശ്നം കോൺഗ്രസിൽ ഉദിച്ചിരുന്നു. ഈ സമയത്ത് പോലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമ ബില്ലിനെതിരെ ഉള്ള ഒരു പ്രവർത്തനം, പ്രതിഷേധം കോൺഗ്രസിൽ രൂപപ്പെട്ടു വന്നത്. ഇവർക്കിടയിൽ വലിയൊരു ഭിന്നിപ്പാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം കഴിഞ്ഞ KPCC പ്രസിഡന്റിന്റെ പ്രസ്താവനയെ അന്ന് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തള്ളുന്ന ഒരു നിലപാടാണ് അന്ന് കോൺഗ്രസ് പ്രവർത്തകർ നിലനിന്നിരുന്നത്. അതേസമയം അത് തുടരുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓർക്കാട്ടേരിയിൽ മതേതര സംരക്ഷണ റാലിയിൽ പങ്കെടുത്തതിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണന് KPCCയുടെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. KPCC ഈ മുല്ലപ്പള്ളി ഇതിനെ രമേശ് ചെന്നിത്തലയെ വിമർശിച്ചതിന് ശേഷമാണ് KPCC ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നത്. അതായത് CPMമായി യോജിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയും CPIMമായി ചേർന്ന് സംയുക്ത സമരം വേണ്ട എന്നാണ് KPCC തീരുമാനിച്ചത്. എന്നാൽ ഇതിന് വിരുദ്ധമായി പ്രവർത്തകർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ December 30 ഏറാമല പഞ്ചായത്തിലെ ഓർക്കാട്ടേരിയിൽ നടന്ന സംയുക്ത മതനിരപേക്ഷ റാലിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവ് കോട്ടയിൽ രാധാകൃഷ്ണനെതിരെ മുല്ലപ്പള്ളി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. CPMമായി സഹകരിച്ചു എന്ന കാരണം പറഞ്ഞ് ഓർക്കാട്ടേരിയിൽ നടന്ന റാലി CPM പറഞ്ഞാണ് നോക്കിയിരുന്നത്. എന്നാൽ ഓർക്കാട്ടേരിയിൽ നടന്ന റാലി CPM സംഘടിപ്പിച്ച ഒരു പരിപാടിയല്ല എന്നിരിക്കെയാണ് മുല്ലപ്പള്ളി ഇത്തരത്തിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. നാടിന്റെ മതേതര ഐക്യത്തിനെയും ചെറുത്തുനിൽപ്പിനെയും തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുല്ലപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള അഭിപ്രായമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അതുപോലെ പൊതുവെയുള്ള ആരോപണം ആയി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഫാസിസത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് നിലനിൽക്കെ നാട്ടിൽ ഇത്തരത്തിലൊരു പ്രശ്നവുമായി ഇത്തരമൊരു നിലപാടുമായി മുല്ലപ്പള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ ആരോപണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ശബരിമല ഇഷ്യൂ വന്ന സമയത്ത് മുല്ലപ്പള്ളിയുടെ രീതി ഈ രീതിയിലായിരുന്നില്ല. എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കണം എന്നായിരുന്നു മുല്ലപ്പള്ളി അന്ന് പ്രസ്താവിച്ചിരുന്നത്. അതായത് RSSന്റെ വോട്ട് ലക്ഷ്യമിട്ടാണ് അന്ന് മുല്ലപ്പള്ളി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരോട് സമരം ചെയ്യാനായി ആഹ്വാനം ചെയ്തത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാൽ അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഒരു പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ മുല്ലപ്പള്ളിയുടെ നിലപാട് അത് നേരെ വിപരീതമായി കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്കല്ല മുല്ലപ്പള്ളി പോകുന്നത്. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിലനിർത്തിക്കൊണ്ട് അതേസമയം നാടിന്റെ ഒരു നന്മ പോലും ശ്രദ്ധിക്കാത്ത വിധത്തിലാണ് മുല്ലപ്പള്ളി ഇത്തരത്തിൽ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നത് എന്നുള്ളത് പരക്കെ വിമർശനത്തിന് ഇടയാക്കിയാണ്. ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും വിമർശനത്തിന് ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നാടിന്റെ നാനാഭാഗത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരത്തിൽ മുല്ലപ്പള്ളിയുടെ ഈ പ്രസ്താവനയെ തള്ളിക്കൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വലിയ ഒരു വിള്ളലിന് വിഭാഗീയതയ്ക്കും വിള്ളലിനുമാണ് ഇടയാക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അറിയാത്ത ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി അടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ചില പ്രവർത്തകരുമായി സംഘർഷം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പല പ്രവർത്തകരും നേതാക്കളുടെ ഇത്തരത്തിൽ KPCC തീരുമാനത്തെ എതിർത്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നതായുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ ഒരു നിലപാടിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം എങ്ങനെ നടത്തണം എന്നുള്ള നിലപാടിൽ കോൺഗ്രസിന് ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൗമ്യ ജോഷ്ല, ഒരു മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ ഇങ്ങനെ ഒരു ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ എങ്ങനെ അതുമായി മുന്നോട്ട് പോകാനാണ് അണികളുടെ തീരുമാനം? ജോഷ്ല, ദയവായി തുടരുക. ഇപ്പോൾ ഭാസുരേന്ദ്രബാബു നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഭാസുരേന്ദ്രബാബു, ഇപ്പോൾ മതേതര മൂല്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷനാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്, എങ്ങനെ നമുക്കിതിനെ നോക്കിക്കാണാം? ഈ കാര്യത്തിൽ ഒരു ഏകോപിത സമരത്തെ കുറിച്ചുള്ള സങ്കല്പം ആദ്യമായി ഇടതുപക്ഷമാണ് മുന്നോട്ട് വെച്ചതെന്ന് നമുക്കറിയാം. അതിന്റെ ആഭിമുഖ്യത്തിലാണ് സർവകക്ഷി സമ്മേളനം കൂടിയത്. അതിന്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെതായ സമരമുറകളും സ്വീകരിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താ, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചു നിന്നാണ്
പാർലമെന്റ് അസംബ്ലിക്കകത്തും പുറത്തും ചില സമരങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തിയത് എങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സ്വാഭാവികമായി ഒന്നിച്ച് സമരം ചെയ്യുമ്പോഴും ഓരോ കക്ഷികൾക്കും അവരുടേതായ സ്വതന്ത്രമായ സമരങ്ങൾ കൂടി ചെയ്യാം എന്ന കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഒന്നിച്ച് സമരം ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്വന്തമായ സമരം തന്നെ ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചത്. ഈ എതിർക്കണം എന്ന് പറയുന്നത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. പൊതു ഓരോരോർക്കും അവരവരുടെ സമരം ചെയ്യുമ്പോൾ പോലും ഈ സമരങ്ങളിലൂടെ ഒരു ഏകോപനം ഉണ്ടാകുന്ന രീതി സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ മുല്ലപ്പള്ളിയുടെ നിലപാടിൽ അത്തരം ഒരു ഏകോപനം പോലും അസാധ്യമാണ് എന്ന മട്ടിലുള്ള നിലപാടുകളാണ് അദ്ദേഹം എടുത്തത്. താനാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട ആളെന്നും മറ്റൊരാൾ ഇക്കാര്യത്തിൽ ഇല്ല എന്നും ഉണ്ടാകരുതെന്നും ഇന്നലേക്കൊക്കെ അദ്ദേഹം ഭീഷണിയൊക്കെ മുഴത്തിയിരുന്നുവെങ്കിലും ഒരളവോളം ആദ്യം രൂപീകരിക്കപ്പെട്ട ഐക്യമെന്ന സങ്കല്പം മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിക്കുന്ന ഈ നിലയ്ക്കുള്ള മതേതര കൂട്ടായ്മയിൽ ഒരാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്താൽ അത് ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങുന്ന തരത്തിലുള്ള അപരാധമായി തീരും എന്നത് അപകടകരമായ ഒരാശയം തന്നെയാണ്. കോൺഗ്രസ് അത് പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് അടിസ്ഥാനപരമായി കോൺഗ്രസിനകത്തുള്ള ഒരു ഭിന്നാഭിപ്രായത്തിന്റെ പ്രകാശനമാണ്. കോൺഗ്രസ് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും, അപ്പോഴേ പരിഹരിക്കപ്പെടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് നേതാക്കളും എല്ലാവരും ഒരുമിച്ച് തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പോരാടുമ്പോൾ കേരളത്തിൽ മുല്ലപ്പള്ളി ഇങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത് ഇടതുപക്ഷത്തോടുള്ള കടുത്ത വിരോധം തന്നെയാണെന്നും നമുക്ക് കരുതാമല്ലോ. അല്ല, അതിനകത്ത് കേരളത്തിൻ്റെതായ ചില സവിശേഷ കോൺഗ്രസ് പ്രശ്നങ്ങളുമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏത് തരം കോൺഗ്രസ് പ്രവർത്തകരെയാണ് പ്രതിദാനം ചെയ്യുന്നത്? ഉമ്മൻചാണ്ടിക്കാണ് അപ്രമാദിത്വം കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ളത്. പക്ഷേ മറ്റ് ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. പിന്നെ പ്രതിപക്ഷ നേതാവിനാണ്, മൂന്നാം സ്ഥാനം മാത്രമേ മുല്ലപ്പള്ളിക്കുള്ളൂ. ആ അവസ്ഥയാണ് മുല്ലപ്പള്ളിയെ പ്രകോപിപ്പിക്കുന്ന ഘടകം. പക്ഷെ അതൊക്കെ നിലനിൽക്കട്ടെ, അതൊക്കെ ഉള്ളിൽ വരാവുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊന്നും തന്നെ ഐക്യാധിഷ്ഠിത പ്രക്ഷോഭങ്ങൾക്കോ സ്വതന്ത്രമായ പ്രക്ഷോഭങ്ങൾക്കോ ഒന്നും എതിരാകാതെ നോക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് മുല്ലപ്പള്ളിക്ക് നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് കോൺഗ്രസിനുള്ളിലുള്ള ആഭ്യന്തര പിണക്കങ്ങളാണ്, പടല പിണക്കങ്ങളാണ്. അത് പരിഹരിക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്, പൊതു ഉത്തരവാദിത്വമല്ല, ആ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. ആ പാർട്ടി ഒന്നുകിൽ സ്വയം ആയോ അല്ലെങ്കിൽ കേന്ദ്ര നിങ്ങൾ സൂചിപ്പിച്ചതുമാതിരി കേന്ദ്ര നേതാക്കളുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലോ അത് പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പരിഹരിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിന് തന്നെയാണ് ഈ സംസ്ഥാനത്ത് ക്ഷീണം സംഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം എപ്പോഴാണ് മുല്ലപ്പള്ളി മനസ്സിലാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതമുണ്ട്. ശരി ശരി, ശ്രീ ഭാസ്കരേന്ദ്രബാബുവാണ് പ്രതികരിച്ചത്. ജോഷിലയിലേക്ക് പോവുകയാണ്. ജോഷില, ഇത്തരത്തിലുള്ള ഒരു ഭിന്നാഭിപ്രായം കോൺഗ്രസിൽ നിലനിൽക്കെ പാർട്ടി പ്രവർത്തകർ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം? നിലപാട് ഒരു പൗരത്വ ഭേദഗതിക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? സൗമ്യ, ഇപ്പോഴും പ്രവർത്തകർ ഏത് പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കണം എന്നറിയാത്ത ഒരു ആശങ്കയിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് ഒരു നാടിന്റെ പ്രശ്നമായതുകൊണ്ട് ഇത് വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന പ്രവർത്തകരെല്ലാം തന്നെ സംയുക്തമായ സമരത്തിൽ പങ്കെടുത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംയുക്തമായ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് CPM ആണോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളാണോ നടത്തുന്നത് എന്നുള്ളത് നോക്കിയല്ല, അതിൽ രാഷ്ട്രീയ ഭേദമന്യേ മുല്ലപ്പള്ളിയുടെ ഈ പ്രസ്താവനയും KPCCയുടെ തീരുമാനത്തെയും ലംഘിച്ചുകൊണ്ട് പ്രവർത്തകർ പങ്കെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇതിനെതിരെ, മുല്ലപ്പള്ളിയുടെ ഇത്തരം ഒരു നിലപാടിനെതിരെ, ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മറ്റെല്ലാ രാഷ്ട്രീയ വിയോജിപ്പുകളും മാറ്റിവെച്ച് നാട് ഒന്നാകെ ചെറുത്തുനിൽപ്പിന് തയ്യാറാകുമ്പോൾ
മതേതര പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ കേരളത്തിലെ അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മതേതര ഐക്യത്തിന് കുരങ്കം വെക്കുന്ന നിലപാട്, ഈ നിലപാടിനെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് പോലും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായ ആൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് തന്നെ മുല്ലപ്പള്ളി പോയിരിക്കുന്നത്. മുല്ലപ്പള്ളിക്കെതിരെ പോര് മുറുകുകയാണ്. ഓർക്കാട്ടേരിയിൽ മതേതര സംരക്ഷണ റാലിയിൽ പങ്കെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് കെ പി സി സിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് പി വി ജോഷിലയാണ്. ഇടവേള. കെ പി സി സി സെക്രട്ടറി ഉൾപ്പെടുന്ന ബാങ്ക് ഭരണസമിതി 7,28,8,00,000 രൂപ തിരിച്ചടയ്ക്കാൻ ഉത്തരവ്. വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്കിലെ അഴിമതിയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. 2016-17 കാലയളവിൽ ബാങ്കിൽ നടന്ന ക്രമക്കേടിനെ തുടർന്ന് ബാങ്കിന് 7.5 കോടിയോളം രൂപ നഷ്ടമായതിനായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തി. ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നടത്തിയ അഴിമതിയും ക്രമക്കേടും സംബന്ധിച്ച് പരാതി ഉയരുകയും സഹകരണ നിയമം 65 പ്രകാരം അന്വേഷണം പൂർത്തിയാക്കിയതിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. ഭരണസമിതി പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അനർഹമായ വായ്പകൾ അനുവദിച്ചുവെന്നാണ് കണ്ടെത്തൽ. ജീവനക്കാരുടെ ഒത്താശയോടെ നടന്ന തട്ടിപ്പിൽ ഭരണസമിതി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജരേഖകൾ ഉണ്ടാക്കി അനർഹർക്ക് വായ്പ നൽകിയതായും അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇ കെ പ്രേംജിത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മുഴുവൻ ഭാരവാഹികളും തിരിച്ചടയ്ക്കേണ്ട തുകയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ബാങ്ക് മുൻ പ്രസിഡന്റും കെ പി സി സി സെക്രട്ടറിയുമായ കെ കെ എബ്രഹാം 65,00,000 രൂപ തിരിച്ചടയ്ക്കണം. 12 ഭരണസമിതി അംഗങ്ങൾ കൂടി ബാക്കി തുകയും നൽകാൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. അംഗങ്ങൾക്ക് മറുപടി നൽകാൻ ജനുവരി 10 വരെ സമയം നൽകിയിട്ടുണ്ട്. ഇതിൽ ദിലീപ് കുമാർ നിലവിൽ പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. വായ്പകൾക്ക് ബാങ്കിൽ ഈടുവച്ച ഭൂമി ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലല്ലെങ്കിലും ആണെന്ന് സാക്ഷ്യപ്പെടുത്തി. അപേക്ഷകന്റെ വരുമാനത്തിൽ വ്യാജരേഖയുണ്ടാക്കി വിവിധ ആളുകളുടെ പേരിലെടുത്ത വ്യാജ വായ്പ ബാങ്കിലെ അംഗത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. നിയമപ്രകാരമല്ലാത്ത ആനുകൂല്യങ്ങൾ ഭരണസമിതി അംഗങ്ങൾ കൈപ്പറ്റിയെന്നും രജിസ്റ്റർ ചെയ്യാത്ത പവർ ഓഫ് അറ്റോണിയുമേൽ ഏജന്റിന്റെ പേരിൽ വായ്പ അനുവദിച്ചുവെന്നും തുടങ്ങി നിരവധി ക്രമക്കേടുകൾ ഭരണസമിതി നടത്തിയതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. എല്ലാവർക്കും രജിസ്ട്രാർ കത്തയച്ചിട്ടുണ്ട്. തുക അടച്ചില്ലെങ്കിൽ ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാവും. കൈരളി ന്യൂസ്, വയനാട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുമായി അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്കിലാണ് അഴിമതിയെ തുടർന്ന് കെ പി സി സി സെക്രട്ടറി ഉൾപ്പെടുന്ന ബാങ്ക് ഭരണസമിതിയാണ് അഴിമതി നടത്തിയത്. 7.5 കോടിയോളം രൂപയാണ് ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ ഉത്തരവായിരിക്കുന്നത്. എന്നാണ് സംഭവം നടന്നത്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വയനാട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇ കെ പ്രേംജിത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബാങ്കിന്റെ മുൻ ഭരണസമിതിക്കെതിരെ ഇത്തരത്തിൽ നടപടികൾ വന്നിരിക്കുന്നത്. 2016-2017 കാലയളവിൽ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളും അഴിമതിയുമാണ് ഇത്തരത്തിലുള്ള നടപടികൾക്കും അന്വേഷണത്തിനും അത് പ്രകാരമുള്ള നടപടികൾക്കും എല്ലാം കാരണമായത്. അക്കാലത്ത് നിയമനങ്ങളിൽ വായ്പകളിൽ എല്ലാം വ്യാജരേഖകൾ തെറ്റുകൾ തുടങ്ങി നടന്ന ക്രമക്കേടുകളിൽ മേൽ നടന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇത്തരത്തിൽ 7.28 കോടി രൂപ ബാങ്കിന് നഷ്ടമായതായി ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തുക തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശിക്കപ്പെട്ട അംഗങ്ങളിൽ കെ പി സി സി സെക്രട്ടറി കെ കെ എബ്രഹാം ഉൾപ്പെടെയുള്ള അംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ദിലീപ് കുമാർ ഉൾപ്പെടെയുള്ള അംഗങ്ങളിൽ നിന്നാണ് ഈ തുക തിരിച്ചുപിടിക്കാൻ ഇപ്പോൾ രജിസ്ട്രാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ അനർഹമായ വായ്പകൾ അനുവദിച്ചാണ് ബാങ്കിന് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത മുൻ ഭരണസമിതി ഉണ്ടാക്കിയത്. അത്തരത്തിലാണ് ഇതിനെ സംബന്ധിച്ചാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായത്. ജീവനക്കാരുടെ ഒത്താശ കൂടി ഈ ഒരു വലിയ തട്ടിപ്പിന് ഉണ്ടായിരുന്നു എന്ന് കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വ്യക്തമാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഈ നടപടികൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇതാണ്. വായ്പകൾക്ക് ബാങ്കിൽ ഈടുവെച്ച ഭൂമി ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ അല്ലാതിരുന്നിട്ടും പ്രവർത്തന പരിധിയിലാണെന്ന് സാക്ഷ്യപ്പെടുത്തിയുള്ള രേഖകൾ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ഇത് വായ്പയ്ക്ക് അനുവദിക്കുന്ന വേളയിൽ അപേക്ഷകൻ സമർപ്പിക്കുന്ന വരുമാന രേഖകളിൽ കൃത്രിമം കാണിച്ചു. അതോടൊപ്പം തന്നെ പക്ഷേ ഗുരുതരമായ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് രജിസ്റ്റർ ചെയ്യാത്ത പവർ ഓഫ് അറ്റോണിയിൽ മേൽ ഏജന്റിന്റെ പേരിൽ വായ്പ അനുവദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്കിലെ അംഗത്തിന്റെ പേരിൽ തന്നെ ഒരു വായ്പ എടുത്ത് വലിയൊരു വായ്പ എടുത്ത് ആ വായ്പ ബാങ്ക് അംഗത്തിന്റെ അതായത് സജീവൻ എന്ന് പറയുന്ന ബാങ്കിലെ അംഗത്തിന്റെ
സേവിംഗ് അക്കൗണ്ടിലേക്ക് ഈ തുക വകമാറ്റി തുടങ്ങി നിരവധി നിരവധി കണ്ടെത്തലുകളാണ് ഈ ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ ഉണ്ടായത്. ഇതിന്റെല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. മുൻ ഭരണസമിതിയിലെ 13 അംഗങ്ങളും ഈ 7.28 കോടി രൂപ തിരിച്ചടയ്ക്കണം. ഇത് കൃത്യമായി ബാധിച്ചിട്ടുണ്ട്. അവരവർ വരുത്തിയ നഷ്ടത്തിന്റെ കണക്കനുസരിച്ച് ഇത് കൃത്യമായി ബാധിച്ചിട്ടുണ്ട് ഈ തുക. ഈ കണക്ക് പ്രകാരം KPCC സെക്രട്ടറി KK അബ്രഹാം ഏതാണ്ട് 65 ലക്ഷത്തോളം രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടി വരിക. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപയും തിരിച്ചടയ്ക്കണം. അതോടൊപ്പം തന്നെ മറ്റ് 11 അംഗങ്ങളും ഇതിന് അവർ വരുത്തിയ നഷ്ടത്തിന്റെ കണക്കനുസരിച്ച് 7.2 കോടി രൂപയുടെ ഭാഗങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ഏതായാലും ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുന്നതിന് മുൻപ് ഈ 10 ജനുവരിക്ക് മുമ്പാകെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് അസിസ്റ്റന്റ് രജിസ്ട്രാറിന് മുഖേന മുൻപാകെ ബോധിപ്പിക്കാനുള്ള സമയവും രജിസ്ട്രാർ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു തുക തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അതൊരുപക്ഷെ ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും സഹകരണ ജോയിന്റ് രജിസ്ട്രാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും നേരത്തെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ, ബാങ്കിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാറുടെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, നടപടി വന്നിരിക്കുന്നത്. മുൻ ഭരണസമിതി 7.28 കോടി രൂപ തിരിച്ചടയ്ക്കാനുള്ള നിർദ്ദേശവും വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ വലിയ തോതിൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ജോയിന്റ് രജിസ്ട്രാർ ഇത് സംബന്ധിച്ച് സഹകരണ വകുപ്പ് നിയമം 65 പ്രകാരം ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഈ തുക തിരിച്ചടയ്ക്കാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. അനൂപ്, നമുക്കറിയാം 7.5 കോടി എന്ന് പറയുമ്പോൾ തന്നെ ആ അഴിമതിയുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇത്തരത്തിൽ കൃത്യമായ രേഖകളൊന്നും നൽകാതെ തന്നെയാണ് ഈ ഒരു അഴിമതി നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ ജീവനക്കാരുടെ ഒത്താശയും അനൂപ് സൂചിപ്പിച്ചതുപോലെ അറിയാൻ സാധിക്കുന്നുണ്ട്. ജീവനക്കാരുടെ പ്രതികരണം, അവർ നൽകുന്ന വിശദീകരണം എന്താണ്? നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടന്നതാണ്. പ്രാഥമികമായ അന്വേഷണങ്ങൾ നടക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അഴിമതി നടന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്ക് പുറമെ ജീവനക്കാർ തന്നെ ഇതിന് ഒത്താശ ചെയ്തെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതായിരുന്നു. ഇതിനെ തുടർന്ന് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് ബാങ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തന്നെ. ഈ ഒരു കാലയളവിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. വലിയ ഭീമമായ ഒരു തുകയുടെ അഴിമതി ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് ഇത് ഇതിനുശേഷം കണ്ടെത്തിയത്. ഏതായാലും ഇതിന്റെ കാരണക്കാർ ആരെല്ലാമാണെന്നും ഓരോരുത്തരുടെയും ബാധ്യത എത്രയാണെന്നും തിട്ടപ്പെടുത്താൻ നേരത്തെ തന്നെ ഈ തുക തിട്ടപ്പെടുത്താനുള്ള ഒരു അന്വേഷണം നടന്നിരുന്നു. ഇത് സഹകരണ നിയമം 68 പ്രകാരമുള്ള ഒരു അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓരോ അംഗങ്ങളും അവരവരുടേതായിട്ടുള്ള എങ്ങനെ വരുത്തി എന്നത് സംബന്ധിച്ചൊരു ഒരു അന്വേഷണം അത്തരമൊരു തീരുമാനത്തിലേക്ക് ജോയിന്റ് രജിസ്ട്രാർ എത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 13 പേർക്കും അവരവർ വരുത്തിയ നഷ്ടത്തിനനുസരിച്ച് ഈ തുക തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ജീവനക്കാരുടെ പങ്കും അന്വേഷിച്ചിരുന്നു. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിവിധ ആളുകളുടെ പേരിൽ വ്യാജമായി അനുവദിച്ച ഒരു വായ്പയിൽ ഈ ബാങ്കിൽ തന്നെ ഒരു ജീവനക്കാരൻ, അതായത് സജീവൻ കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു ബാങ്കിലെ ജീവനക്കാരനുണ്ട്. ആ ജീവനക്കാരന്റെ സേവിംഗ് അക്കൗണ്ടിലേക്കാണ് ഈ തുക മാറ്റിക്കൊടുത്തത് എന്നുള്ളൊരു ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്കും ഈ ഒരു കുറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു അഴിമതിയിൽ ക്രമക്കേടിൽ നിന്ന് മാറി നിൽക്കാനാവാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ഭരണസമിതി ആകെ, ഈ ബാങ്ക് ആകെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നേരത്തെ പോയത്. അന്ന് തന്നെ ഉയർന്ന വലിയ ആരോപണമായിരുന്നു. ഇത് സംബന്ധിച്ച് ഈ അഴിമതിയുടെ വ്യാപ്തി വളരെ വലുതാണ്. കാര്യക്ഷമമായ ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ ഈ അഴിമതിയുടെ വ്യാപ്തി വെളിപ്പെടൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയ പ്രതിഷേധങ്ങളുടെ എല്ലാം ഒടുവിലാണ് ഒരു കാര്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വയനാട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇ കെ പ്രേംജിത്ത് ആണ് ഇത് സംബന്ധിച്ച ഒരു വിശദമായ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ. അന്വേഷണത്തിൽ ഈ 7.28 കോടി രൂപ ബാങ്കിന് നഷ്ടമായി, പൂർണ്ണമായി നഷ്ടമായി എന്ന് കണ്ടെത്തി. ബാങ്കിന് അനുവദിച്ച എല്ലാവിധ ആനുകൂല്യങ്ങളും ദയവായി തുടരുക. ഇപ്പോൾ പ്രതികരണവുമായി വയനാടിലെ സി കെ ശശീന്ദ്രൻ MLA കൂടി ചേരുകയാണ്. ശ്രീ സി കെ ശശീന്ദ്രൻ, പുൽപ്പള്ളി സഹകരണ ബാങ്കിലാണ് ഇത്തരമൊരു അഴിമതി നടന്നിരിക്കുന്നത്. KPCC സെക്രട്ടറി ഉൾപ്പെടെയുള്ള
ഉൾപ്പെട്ട ബാങ്ക് ഭരണസമിതിയാണ് ഇത്തരത്തിൽ 7.5 കോടി രൂപയോളം വരുന്ന ഒരു വലിയൊരു അഴിമതി നടത്തിയിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പുൽപ്പള്ളി സർവീസ് വരുന്ന ബാങ്കില് 7 കോടി രൂപയുടെ തട്ടിപ്പാണ് ഭരണസമിതിയും ഭരണസമിതി അംഗങ്ങളും എല്ലാവരും കൂടെ നടത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണമായിരുന്നു സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത്. അതിലാണ് ഈ അഴിമതിയും കാര്യങ്ങളും എല്ലാം വിളിച്ചു വരികയും കാര്യങ്ങളും ചെയ്തിരുന്നത്. ജീവനക്കാരുടെ പേരിൽ ഇതിനെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ ഡിപ്പാർട്ട്മെന്റ് അഴിമതിക്കിടയായ ആൾക്കാരിൽ നിന്ന് തുക ഈടാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തീരുമാനമെല്ലാം സഹകരണ മേഖലയിൽ നിന്ന് സ്വീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട കർഷകർക്ക് ലഭ്യമാകേണ്ടുന്ന ആനുകൂല്യങ്ങളാണ്, ഗവൺമെന്റ് വിതരണം ചെയ്യേണ്ട ആനുകൂല്യങ്ങളാണ് ഭരണസമിതി അംഗങ്ങൾ തന്നെ തട്ടിയെടുക്കുന്ന രീതിയിലുള്ള വലിയ ഇതുണ്ടായിരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള നിരവധി സഹകരണ സംഘങ്ങളിൽ ഇത്തരം വാർത്തകൾ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ വലിയ അപമാനമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ശരി, സി കെ ശശീന്ദ്രൻ എം എൽ എ ആണ് പ്രതികരണവുമായി ചേർന്നത്. കെ പി സി സി സെക്രട്ടറി ഉൾപ്പെടുന്ന ബാങ്ക് ഭരണസമിതി 7.28 കോടി രൂപയുടെ അഴിമതിയാണ് പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നടത്തിയിരിക്കുന്നത്. തിരിച്ചടയ്ക്കാൻ ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നു. വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്കിലാണ് അഴിമതിയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, സാധാരണക്കാരായ കർഷകർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വായ്പയാണ്, ഇത്തരത്തിൽ വ്യാജമായ രേഖകൾ ഉണ്ടാക്കിയപ്പോൾ എന്തെങ്കിലും നടപടിയോ എന്തെങ്കിലും ഈ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കെ പി സി സി സെക്രട്ടറി ഉൾപ്പെടുന്ന ബാങ്ക് ഭരണസമിതി 7.5 കോടി രൂപയോളം അഴിമതി നടത്തിയിരിക്കുന്നു. വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്കിലാണ് അഴിമതി. അഴിമതിയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ തിരിച്ചടക്കിനുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. 2016-17 കാലയളവിൽ ബാങ്കിൽ നടന്ന ക്രമക്കേടിനെ തുടർന്ന് ബാങ്കിന് 7.5 കോടിയോളം രൂപ നഷ്ടമായി. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരമൊരു അഴിമതി കണ്ടെത്തിയത്. ഇടവേള. ജെ എൻ യുവിലെ പ്രതിഷേധങ്ങളെ ആർ എസ് എസ് ക്രിമിനലുകളെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകം മുഴുവൻ ചർച്ച ചെയ്ത ജെ എൻ യുവിലെ ആർ എസ് എസ് ആക്രമത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ആർ എസ് എസിന്റെ ഹുങ്ക് അംഗീകരിക്കാൻ രാജ്യം തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പൌരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാത്തത് സംശയാസ്പദമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡിവൈഎഫ്ഐ യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ലക്ഷങ്ങളാണ് തെരുവിലിറങ്ങുന്നത്. ഇവരെയൊക്കെ മർദ്ദിച്ചൊതുക്കാമെന്നാണോ ആർ എസ് എസ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ജെ എൻ യുവിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയാണ് ആർ എസ് എസ് ക്രിമിനലുകൾ ക്രൂരമായി തല്ലിച്ചതച്ചത്. ലോകം ചർച്ച ചെയ്ത ഈ അക്രമത്തെക്കുറിച്ച് കേന്ദ്ര ഭരണാധികാരികൾ ഒരക്ഷരം മിണ്ടുന്നില്ല. ആർ എസ് എസിന്റെ ഹുങ്ക് രാജ്യം അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർ എസ് എസിന്റെ ഹുങ്ക് ഈ രാജ്യം അംഗീകരിച്ചു കൊടുക്കില്ല എന്നെല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാരും ഒന്നിച്ചു നിന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണിത്. ഇത് ജെ എൻ യു എന്ന ഇന്ത്യയിലെ പ്രമുഖമായ സർവകലാശാലയുടെ ഒരു പ്രശ്നം മാത്രമല്ല, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും അതോടൊപ്പം ഭരണഘടനയും സംരക്ഷിക്കുന്ന പ്രശ്നത്തിൻ്റെ ഭാഗമാണ് എന്നത് രാജ്യമാകെ തിരിച്ചറിയണം. പൗരത്വ നിയമത്തിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. എന്നാൽ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട്. അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രമേയം അവതരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നുമില്ല. ഈ രണ്ട് നിലപാടുകളും സംശയാസ്പദമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇവിടെ കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇത്തരം യോജിച്ച നീക്കങ്ങളെ എതിർക്കുന്നു, മറ്റ് ചിലയിടത്ത് മറ്റു ചില നിലപാടുകളും കാണുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നതിന് ഞങ്ങളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറയാറ്. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന സമാപന ചടങ്ങിൽ ലക്ഷങ്ങൾ അണിനിരന്നു. സംവിധായകൻ കമൽ, പി മോഹനൻ മാസ്റ്റർ, പി എ മുഹമ്മദ് റിയാസ്, എ പ്രദീപ് കുമാർ എം എൽ എ, എ മാരിഫ് എം പി, എ റഹീം, എസ് സതീഷ്, എസ് കെ സജീഷ് തുടങ്ങിയ നേതാക്കളും സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്. പ്രാഥമിക സഹകരണ ബാങ്കുകളെ കേരള ബാങ്കിൽ ലയിപ്പിക്കാനുള്ള തീരുമാനം ഓർഡിനൻസിന്റെ മന്ത്രിസഭായോഗ അംഗീകാരം. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, വിശദാംശങ്ങൾ.
സൗമ്യ, മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിക്കുന്നതുമായി വിയോജിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ മലപ്പുറം ജില്ലാ ബാങ്കിന്റെ കീഴിലുള്ള പ്രാഥമിക സഹകരണ ബാങ്കുകളെ ലയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് ഒരു ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇതനുസരിച്ച് സ്വതന്ത്രമായ നിലപാടുകൾ ഈ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുവഴി ഇവർക്ക് കേരള ബാങ്കിൽ ലയിക്കുകയും കേരള ബാങ്കിന്റെ ഭാഗമായി മാറുകയും ചെയ്യാമെന്നുള്ളതാണ് ഓർഡിനൻസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും സഹകരണ ക്ഷമിക്കണം കേരള ബാങ്കിൽ ലയിക്കേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് ലീഗ് ഉൾപ്പെടെയുള്ള UDF ഭരണസമിതിയുള്ള മലപ്പുറം ജില്ലാ ബാങ്ക് എടുത്തിരിക്കുന്ന തീരുമാനം. ഇത് ജീവനക്കാർക്കും മറ്റും ഇതിനെതിരെ ശക്തമായ നിലയിൽ സമരം അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 400-ലധികം ജീവനക്കാർ ഇതിനോടകം തന്നെ ഒപ്പിട്ട ഭീമാ ഹർജി സംസ്ഥാന സർക്കാരിന് നൽകുകയുമുണ്ട്. കേരള ബാങ്കിൽ മലപ്പുറം ജില്ലാ ബാങ്കിനെ കൂടി ലയിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരം 400-ലധികം ജീവനക്കാർ ഒപ്പിട്ട് നൽകിയ ഹർജി സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് കൂടി ആവശ്യമുള്ളവർക്ക് കേരള ബാങ്കിൽ ലയിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ തടസ്സം ഒഴിവാക്കുക എന്നുള്ളതാണ് ഓർഡിനൻസിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ശരി ലെസ്ലി, കേരള ബാങ്കിലേക്ക് പ്രാഥമിക സഹകരണ ബാങ്കുകളെ ലയിപ്പിക്കാനുള്ള ഓർഡിനൻസിന് നിയമസഭാ അംഗീകാരം നൽകി. നേരത്തെ മലപ്പുറം ജില്ലയിലെ ചില പ്രാഥമിക സഹകരണ ബാങ്കു സംഘങ്ങൾ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നതിലുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നു. ലെസ്ലി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്. മരടിലെ ഫ്ളാറ്റുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക്. ജെയിൻ കൊറൽകോവ്, ആൽഫ സെറിൻ എന്നീ ഫ്ളാറ്റുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലി പുരോഗമിക്കുകയാണ്. ജെയിൻ കൊറൽകോവിൽ ബാക്കിയുള്ള ഒരു നിലയിൽ കൂടി സ്ഫോടക വസ്തുക്കൾ നിറച്ച് പൂർത്തിയായാൽ ഗോൾഡൻ കായലോരം ഫ്ളാറ്റിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു തുടങ്ങും. രണ്ട് ദിവസമായി സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് മരടിലെ ജെയിൻ കൊറൽകോവിൽ. 400 കിലോ സ്ഫോടക വസ്തു ആവശ്യമായി വരുന്ന ഇവിടെ ഇനി നിറയ്ക്കാനുള്ളത് ഒരു നില മാത്രമാണ്. ഇത് പൂർത്തിയാകുന്നതോടെ ഇവിടെയും സുരക്ഷ വർദ്ധിപ്പിക്കും. ഏറ്റവും കുറവ് സ്ഫോടക വസ്തുക്കൾ ആവശ്യമായി വരുന്ന ഗോൾഡൻ കായലോരത്തിന് സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലി പൂർത്തിയാക്കാൻ 2 ദിവസം മാത്രം മതി. ജെയിൻ കൊറൽകോവിലേത് കഴിഞ്ഞാലുടൻ ഇവിടെയും സ്ഫോടക വസ്തുക്കൾ നിറച്ചു തുടങ്ങും. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ 4 ദിവസം മാത്രം അവശേഷിക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയാണ് പോലീസും ജില്ലാ ഭരണകൂടവും. സമീപവാസികളെ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി സന്ദർശിക്കുകയും നോട്ടീസ് നൽകുന്ന നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഫ്ളാറ്റുകളുടെ സമീപത്തെ പരിശോധന നടത്തി മടങ്ങിയ ചെന്നൈ IIT നിന്നുള്ള സംഘം ജനുവരി 10 തിരിച്ചെത്തും. സ്ഫോടനം നടക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനത്തെക്കുറിച്ച് പഠിക്കാൻ IIT സംഘം ഫ്ളാറ്റുകൾക്ക് ചുറ്റും 10 ഇടങ്ങളിലാണ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത്. സമീപവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി എന്ത് വേണമെന്ന് മരട് നഗരസഭാ കൗൺസിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കും. കൈരളി ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തുടങ്ങുന്ന തീയതി കോടതി ഇന്ന് തീരുമാനിക്കും. പ്രതികൾക്കുമേൽ കുറ്റം ചുമത്തുന്ന നടപടി പൂർത്തിയായ സാഹചര്യത്തിലാണ് വിചാരണ തീയതി തീരുമാനിക്കുന്നത്. അതേസമയം വിസ്തരിക്കേണ്ട സാക്ഷികളുടെ പട്ടിക പ്രോസിക്യൂഷൻ നിന്ന് കോടതിക്ക് കൈമാറും. വിചാരണയ്ക്ക് തൊട്ടുമുൻപുള്ള നടപടികളാണ് ഇന്നലെ പൂർത്തിയായത്. ദിലീപ് ഉൾപ്പെടെ കേസിലെ മുഴുവൻ പ്രതികളും ഇന്നലെ കോടതിയിൽ ഹാജരായിരുന്നു. തുടർന്ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയും പിന്നീട് കുറ്റം ചുമത്തുകയും ചെയ്തു. എന്നാൽ പ്രതികൾ കുറ്റം നിഷേധിച്ചതിനെ തുടർന്ന് വിചാരണ നടത്താൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. ഈ മാസം 27 വിചാരണ തുടങ്ങാമെന്നായിരുന്നു കോടതി ആദ്യം മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്നാൽ ദിലീപിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് 29 തുടങ്ങാമെന്നായിരുന്നു. അതേസമയം ഒന്നാം പ്രതി പൾസർ സുനിക്ക് വേണ്ടി അഭിഭാഷകൻ ആവശ്യപ്പെട്ട തീയതി 28. ഈ സാഹചര്യത്തിൽ വിചാരണ തീയതി ഇന്ന് തീരുമാനിക്കാമെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കുകയായിരുന്നു. കൂടാതെ വിസ്തരിക്കേണ്ട സാക്ഷികളുടെ പട്ടിക തയ്യാറാക്കി നൽകാൻ പ്രോസിക്യൂഷന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ച് പട്ടിക ഇന്ന് കൈമാറിയാൽ സാക്ഷികൾക്ക് കോടതി സമൻസ് അയയ്ക്കും. ഒന്നാം സാക്ഷിയും ഇരയുമായ നടിയെയായിരിക്കും ആദ്യം വിസ്തരിക്കുക. അതേസമയം വിടുതൽ ഹർജി തള്ളി വിചാരണ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ദിലീപ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ഹർജി സമർപ്പിക്കുമെന്നാണ് വിവരം. കോടതി കുറ്റം ചുമത്തിയെങ്കിലും കുറ്റവിമുക്തനാക്കണമെന്ന ഹർജി തള്ളി വിചാരണ കോടതി ഉത്തരവിനെതിരെ ദിലീപ് അപ്പീൽ പോകുന്നതിൽ നിയമ തടസ്സങ്ങളില്ലെന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി. മറ്റം ആളൂർ റോഡിൽ മിനി ലോറി കത്തി. ഡ്രൈവർ മരിച്ച നിലയിൽ ആളൂർ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിർത്തിയിട്ട ലോറിയാണ് കത്തി നശിച്ചത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി അഭിറാം ചേരുന്നു. അഭിറാം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സൗമ്യ, ഇന്ന് രാവിലെയാണ് മറ്റം ആളൂർ റോഡിൽ മിനി ലോറി കത്തി ഡ്രൈവർ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോറി ഡ്രൈവർ ഉറങ്ങുന്ന വഴിയിൽ വാഹനം കത്തിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പുലർച്ചെ 3 മണിയോടെയാണ് ഈ തീ കത്തുന്നത് നില ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ കെടുത്തുകയും ചെയ്തു. ശേഷം നോക്കുമ്പോഴാണ് ലോറിക്കുള്ളിൽ മൃതദേഹം ഒരു വ്യക്തി ഉണ്ട് എന്ന് മനസ്സിലായത്. ആദ്യം
നിർത്തിയിട്ട വാഹനം കത്തി എന്ന രീതിയിലാണ് വാർത്ത വന്നത്. പക്ഷേ ഇതിനുള്ളിൽ വാഹനത്തിന് ഡ്രൈവറും ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഫയർഫോഴ്സും മനസ്സിലാക്കിയത്. ചിറ്റാറ്റുകര സ്വദേശിയായ യുവാവാണ് ഇതിനുള്ള ഡ്രൈവർ. അദ്ദേഹത്തിന്റെ പേര് ലിനേഷ് എന്നാണ്. അദ്ദേഹമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ നിർത്തിയിട്ട വാഹനത്തിൽ ഉറങ്ങവെ അബദ്ധത്തിൽ തീപിടിച്ച് അപകടം ഉണ്ടായതാകാം എന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ ഇതെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന രീതിയിലേക്ക് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് സൗമ്യ. ശരി, നിർത്തിയിട്ട വാഹനത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി നാട്ടുകാർ ദുരൂഹത സംഭവത്തിൽ ആരോപിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് അഭിരാമാണ്. അമിത്ഷാ കോഴിക്കോട് വരുന്ന ദിവസം ബ്ലാക്ക് ബോൾ പ്രതിഷേധം വേണ്ടെന്ന് യൂത്ത് ലീഗിന് മുസ്ലിം ലീഗ് നിർദ്ദേശം. സംഘർഷമുണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രതിഷേധം മാറ്റുന്നതെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. യൂത്ത് ലീഗിന് മറ്റേത് ദിവസവും പ്രതിഷേധിക്കാൻ സാധിക്കുമെന്നും ഒരു തടസ്സവുമില്ലെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി. പൌരത്വ ബില്ലിനെതിരെ ഇതുവരെ നടന്ന സമരങ്ങൾ വിജയകരമാണെന്നും ലീഗ് യോഗം വിലയിരുത്തി. തുടർ സമരങ്ങൾ യു ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ കേരളത്തിലും കേരളത്തിന് പുറത്തും പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിയാണല്ലോ വിലയിരുത്തുന്നത്, വളരെ നന്നായി നടന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ. സമരങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും ചെയ്യേണ്ടി വരും. 18 കപിൽ സിബിൽ കോഴിക്കോട് യു ഡി എഫ് നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ഗവർണർ സ്ഥാനത്തിന് അനുസരിച്ച് പ്രതികരിക്കണമെന്നും ഭരണഘടനയ്ക്ക് അനുസരിച്ച് പെരുമാറണമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ബി ജെ പിയുടെ വിശദീകരണ ക്യാമ്പയിൻ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം. ജെ എൻ യുവിന്റെ പ്രതിഷേധങ്ങളെ ആർ എസ് എസ് ക്രിമിനലുകളെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകം മുഴുവൻ ചർച്ച ചെയ്ത ജെ എൻ യുവിലെ ആർ എസ് എസ് അക്രമത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ആർ എസ് എസിന്റെ ഹുങ്ക് അംഗീകരിക്കാൻ രാജ്യം തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പൌരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാത്തത് സംശയാസ്പദമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡിവൈഎഫ്ഐ യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ലക്ഷ്യങ്ങളാണ് തെരുവിലിറങ്ങുന്നത്. ഇവരെയൊക്കെ മർദ്ദിച്ചൊതുക്കാമെന്നാണോ ആർ എസ് എസ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ജെ എൻ യുവിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയാണ് ആർ എസ് എസ് ക്രിമിനലുകൾ ക്രൂരമായി തല്ലിച്ചതച്ചത്. ലോകം ചർച്ച ചെയ്ത ഈ അക്രമത്തെക്കുറിച്ച് കേന്ദ്ര ഭരണാധികാരികൾ ഒരക്ഷരം മിണ്ടുന്നില്ല. ആർ എസ് എസിന്റെ ഹുങ്ക് രാജ്യം അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർ എസ് എസിന്റെ ഹുങ്ക് ഈ രാജ്യം അംഗീകരിച്ചു കൊടുക്കില്ല എന്നെല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാരും ഒന്നിച്ചു നിന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണിത്. ഇത് ജെ എൻ യു എന്ന ഇന്ത്യയിലെ പ്രമുഖമായ സർവകലാശാലയുടെ ഒരു പ്രശ്നം മാത്രമല്ല, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും അതോടൊപ്പം ഭരണഘടനയും സംരക്ഷിക്കുന്ന പ്രശ്നത്തിൻ്റെ ഭാഗമാണ് എന്നത് രാജ്യമാകെ തിരിച്ചറിയണം. പൗരത്വ നിയമത്തിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. എന്നാൽ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട്. അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രമേയം അവതരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നുമില്ല. ഈ രണ്ട് നിലപാടുകളും സംശയാസ്പദമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇവിടെ കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇത്തരം യോജിച്ച നീക്കങ്ങളെ എതിർക്കുന്നു, മറ്റ് ചിലയിടത്ത് മറ്റു ചില നിലപാടുകളും കാണുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നതിന് ഞങ്ങളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന സമാപന ചടങ്ങിൽ ലക്ഷങ്ങൾ അണിനിരന്നു. സംവിധായകൻ കമൽ, പി മോഹനൻ മാസ്റ്റർ, പി എ മുഹമ്മദ് റിയാസ്, എ പ്രദീപ് കുമാർ എം എൽ എ, എ മാരിഫ് എം പി, എ എ റഹീം, എസ് സതീഷ്, എസ് കെ സജീഷ് തുടങ്ങിയ നേതാക്കളും സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സംരംഭത്തിന്റെ തുടക്കം. കോഴിക്കോട്ടെ ഞെളിയൻ പറമ്പ് സംയോജിത മാലിന്യ സംസ്കരണ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ 8 നഗരങ്ങൾ തിരഞ്ഞെടുത്ത് മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുടെ ആദ്യ പ്ലാന്റിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. മാലിന്യം കുമിഞ്ഞുകൂടി നഗരം ചവറ്റുകൂനയാകുന്നതിൽ നിന്നും കോഴിക്കോട് ഞെളിയൻ പറമ്പിന് ശാശ്വത പരിഹാരം ആവുകയാണ്. ഖരമാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 300 ടൺ ഖരമാലിന്യം സംസ്കരിക്കാവുന്ന പ്ലാന്റ് കൂടിയാണ് ഞെളിയൻ പറമ്പിലേത്.
ജനങ്ങൾ പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ലോകത്തിൽ വിജയകരമായി നടപ്പാക്കിയ പ്ലാന്റിന്റെ മാതൃകയാണ് കോഴിക്കോട്ടേതെന്നും പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു ദുർഗന്ധമോ അല്ലെങ്കിൽ മലിനജലമോ ഇതിന്റെ ഭാഗമായി പുറത്തു വരുമെന്ന് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. ഞങ്ങൾ രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള പ്ലാന്റുകളുടെ പ്രവർത്തനം കണ്ടതാണ്. വലിയ പട്ടണത്തിൻ്റെ നടുക്ക് തന്നെ പ്രവർത്തിക്കുന്ന പ്ലാന്റുണ്ട്. ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. മലിനജലം പുറംതള്ളാതെയും ദുർഗന്ധം വമിപ്പിക്കാത്ത രീതിയിലുമാണ് പ്ലാന്റിന്റെ പ്രവർത്തനം നടത്തുക. 6 മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുക. കേരളത്തിന് തന്നെ മാതൃകയാവുന്ന പദ്ധതി ഉടൻ മറ്റ് ജില്ലകളിൽ കൂടി നടപ്പാക്കും. ചടങ്ങിൽ മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. പ്ലാന്റുകൾ നിലവിൽ വരുന്നതോടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ മാലിന്യ പ്രശ്നത്തിനാണ് പരിഹാരമാവുക. കൈരളി ന്യൂസ് കോഴിക്കോട്. 20 വർഷം തരിശായി കിടന്ന ഭൂമിയിൽ വിത്തിറക്കിയിരിക്കുകയാണ് മലപ്പുറം പൊന്നാനി കോക്കൂരിലെ നാട്ടുകാർ. കൃഷിക്കാവശ്യമായ ജലസേചന സൗകര്യം വിപുലപ്പെടുത്താമെന്ന ഉറപ്പുമായ ജനപ്രതിനിധികൾ കൂടി മുന്നോട്ട് വന്നതോടെ ആവേശം 100 മേനിയായി. മലപ്പുറം പൊന്നാനിക്കടുത്ത് കോക്കൂരിലെ സി എച്ച് നഗർ കീഴ്പ്പാടം 2 ദശാബ്ദത്തിലേറെയായി തരിശായിരുന്നു ഈ ഭൂമി. നാട്ടുകാർ ചേർന്ന് വിത്തിറക്കാൻ തീരുമാനിച്ചതോടെ കാര്യങ്ങൾ ആഘോഷമായി മാറി. നടീൽ ഉത്സവമായി നടത്തി. നാട്ടുകാരുടെ ആവേശത്തിന് മുന്നിൽ നിന്ന് പിന്നോട്ടു പോവാൻ ജനപ്രതിനിധികൾക്കുമായില്ല. ചടങ്ങിൽ വെച്ചു തന്നെ മോട്ടോർ പമ്പ് സെറ്റ് വാഗ്ദാനം. കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി മറ്റ് സാങ്കേതിക സാഹചര്യങ്ങളെ കാത്തു നിൽക്കാണ്ട് തന്നെ നാട്ടുകാരായ കൂട്ടായ്മയിൽ നിന്ന് ഒരു വെല്ലുവിളിയായി ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ജലസേചനം തന്നെയാണ് പ്രധാന പ്രശ്നം. കൊള്ളന്നൂർ തോടും നൂനിക്കുളവും ആഴം കൂട്ടിയാൽ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും. ഏതായാലും കൃഷി ജീവിതമായിരുന്നവരുടെ പിന്മുറക്കാർ പിന്നോട്ടില്ലെന്ന ഉറപ്പിലാണ് കൃഷി വളരുന്നത്. കൈരളി ന്യൂസ് മലപ്പുറം. തിരുവഞ്ചൂരിലെ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമും ഗവൺമെന്റ് ഒബ്സർവേഷൻ ഹോമും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളോടെ മുഖം മിനുക്കി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ രീതിയിൽ ചിൽഡ്രൻസ് ഹോം സൗന്ദര്യവൽക്കരിച്ചിട്ടുള്ളത്. നവീകരിച്ച ചിൽഡ്രൻസ് ഹോം മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. ദുർഗുണ പരിഹാര പാഠശാല എന്നാൽ കുട്ടികളെ പേടിപ്പെടുത്തുന്നതോ ഭീതിജനകമായ കേട്ടറിവുകളോ അല്ല ഇന്ന് തിരുവഞ്ചൂരിലെ പഴയ ബാലമന്ദിരം. ഇരുണ്ട കെട്ടിടവും ഇരുമ്പഴികളും കാടുപിടിച്ച മൈതാനവും മുള്ളുവേലിയും പിന്നെ കൂറ്റൽ മതിൽക്കെട്ടുമെന്ന ധാരണയിൽ ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കുന്നത് വികസനത്തിൻ്റെ വിസ്മയ കാഴ്ചകളാണ്. ദുർഗുണ പരിഹാര പാഠശാല ചിൽഡ്രൻസ് ഹോമായി പേരുമാറിയതുപോലെ രൂപത്തിലും അടിമുടി മാറി. 10,000-ലേറെ പുസ്തകങ്ങളുള്ള എയർ കണ്ടീഷൻ ചെയ്ത ലൈബ്രറി, 200 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം, ലോകോത്തര നിലവാരമുള്ള ഡോർമെറ്ററികൾ, ശിശു സൗഹൃദമായ പാർക്ക്, കൃഷിയിടം, കോഴിവളർത്തൽ, അക്വേറിയം, കിളിക്കൂട്, മിനി പാർക്കിന് പുറമെ ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ മൈതാനങ്ങൾ, മിനി ജിംനേഷ്യവും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും തുടങ്ങി കുട്ടികളുടെ വീടിന് അന്താരാഷ്ട്ര നിലവാരം ഏറെയാണുള്ളത്. 3 ഏക്കർ പുരയിടത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിലെ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ നവീകരിക്കുന്നതിനായി ചിലവഴിച്ചത് 3 കോടി രൂപയാണ്. നവീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി കെ കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു. കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കും വിധമുള്ള ഇടപെടലുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് ബി മോഹനൻ പറയുന്നു. അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒരുക്കിയിട്ടുള്ള, ഒരുപക്ഷെ അധികമായിട്ട് കഴിഞ്ഞ 3 വർഷക്കാലം, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിഞ്ഞ 3 വർഷക്കാലത്തിനുള്ളിൽ 4 കോടിയോളം രൂപയുടെ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ വികസനമാണ് ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായിട്ട് കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് കോട്ടയം തിരുവഞ്ചൂർ ചിൽഡ്രൻസ് ഹോമിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ശിഥിലമായ കുടുംബ സാഹചര്യത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാതെ പോയവർ, വീടില്ലാത്തതും ജീവനമാർഗമില്ലാത്തതുമായ കുട്ടികൾ, ബാലവേലയിൽ നിന്നും മോചിക്കപ്പെട്ടവർ, തെരുവിലലയുന്ന കുട്ടികൾ തുടങ്ങി ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ ആൺകുട്ടികളാണ് ഈ വീട്ടിലെ കൂട്ടുകാർ. ക്യാമറമാൻ സാംജിത് ആർ പൂക്കരയ്ക്കൊപ്പം മനീഷ് മഹിബാൽ, കൈരളി ന്യൂസ്, കോട്ടയം.
മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനർക്ക് ധനസഹായ വിതരണം നടത്തി. പത്തനംതിട്ടയിൽ നടന്ന ചടങ്ങ് ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു. വീണ ജോർജ് എം എൽ എ ചെക്കുകൾ വിതരണം ചെയ്തു. ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ പി ബി നൂഹ് നിർവഹിച്ചു. പത്തനംതിട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ റോസ്ലിൻ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പദ്ധതിയിൽ ഇതുവരെ 95.4 കോടി രൂപ വരെ മലബാർ ഗ്രൂപ്പ് വിതരണം ചെയ്തു കഴിഞ്ഞു.